ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ് നമ്മൾ ഇന്നൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം മലേഷ്യയിൽ ദിനംപ്രതി കോവിഡ് കേസുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം 20,000 കേസുകൾ ഡെയിലി റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോൾ എപ്പോഴും പോയിട്ട് ഇങ്ങനെ കോവിഡ് ടെസ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം മലേഷ്യയിൽ ആൻറ്റിജൻ ടെസ്റ്റ് ചെയ്യാനൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആണ് ഏകദേശം 100 റിംഗിറ്റോളം വരുന്നൊരു ആൻറ്റിജൻ ടെസ്റ്റിന് അപ്പോൾ ഗവൺമെൻറ് ഇപ്പോൾ പുതുതായിട്ട് ഇറക്കിയിട്ടുള്ള ഒരു സാധനമാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള സാധനമാണ് റാപ്പിഡ് ആൻറ്റിജൻ ടെസ്റ്റ് കിറ്റ് നമുക്ക് വീട്ടിലിരുന്ന് തന്നെ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുന്ന എങ്ങനെയാണ് അതേപോലെ തന്നെ കോവിഡ് ടെസ്റ്റ് നമുക്ക് വീട്ടിലിരുന്നിട്ട് ഇപ്പോൾ ചെയ്യാം അറൗണ്ട് 15 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് റിസൾട്ട് അവൈലബിൾ ആയിട്ട് കിട്ടും ഇതിപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഇൻ്റർനെറ്റിലെ ഒരു ഓൺലൈൻ സൈറ്റ് വഴിയാണ് ആ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അതല്ലെങ്കിൽ നമുക്ക് ഫാർമസിയിൽ അവൈലബിൾ ആണ് എല്ലാ ഫാർമസിയിലും ഇല്ല ചില ഫാർമസിയിൽ മാത്രമേ ഇത് അവൈലബിൾ ആയിട്ടുള്ളൂ പിന്നെ നമുക്ക് മൈസജാത്ര ആപ്പ് വഴി നമുക്കിത് വാങ്ങാനുള്ള ഓപ്ഷൻ ഇപ്പോൾ അവൈലബിൾ ആണ് ഏകദേശം 39 റിംഗിറ്റാണ് ഇതിൻ്റെ വില പിന്നെ എല്ലാവർക്കും ഉള്ള സംശയമാണ് ഈ കോവിഡ് 19 ടെസ്റ്റ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ റിസൾട്ട് എങ്ങനെയാണ് കെ.കെ.എം.ക്ക് അപ്ലോഡ് ചെയ്യാന്നുള്ളത് പുതിയ മൈസജാത്ര ആപ്പ് അപ്ഡേറ്റ് ചെയ്തവർക്ക് ഈ ഒരു ഓപ്ഷൻ ഇപ്പോൾ അവൈലബിൾ ആണ് ഇത് വാങ്ങിക്കാനുള്ള ഓപ്ഷനും ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതിൻ്റെ ടെസ്റ്റ് റിസൾട്ട് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷനും അവൈലബിൾ ആണ് അതല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു QR കോഡ് വരുന്നുണ്ട് ഈ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവർ വെബ്സൈറ്റിൽ പോകും അതിൽ നമ്മുടെ IC നമ്പർ പേര് ഫോൺ നമ്പർ എല്ലാം ഫില്ല് ചെയ്തതിന് ശേഷം നമ്മളിതിൻ്റെ ടെസ്റ്റ് റിസൾട്ടിൻ്റെ റിസൾട്ടും നമുക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ് പിന്നെ ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയാം റാപ്പിഡ് ആൻറ്റിജൻ ടെസ്റ്റ് കോവിഡ് 19 കൺഫോമേറ്റി ടെസ്റ്റ് അല്ല RT-PCR ആണ് കോവിഡ് 19 കൺഫോമേറ്റി ടെസ്റ്റ് ഇൻ കേസ് നമുക്ക് സിംറ്റംസ് ഒക്കെ ഉണ്ട് റാപ്പിഡ് ആൻറ്റിജൻ ടെസ്റ്റിൻ്റെ റിസൾട്ട് നെഗറ്റീവാണ് കാണിക്കുന്നതെങ്കിൽ നമ്മൾ RT-PCR ചെയ്തിട്ട് കൺഫേം ചെയ്യണമെന്നാണ് ഇവർ പറയുന്നത് ശരിയായ രീതിയും അതുതന്നെയാണ് ഇനി നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടെന്നും അതുകൂടെ നമ്മൾ എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യാമെന്നും കൂടി കാണിച്ചു തരാം ഇത് നമുക്ക് വരുന്നത് ഒരു ടെസ്റ്റ് ഡിവൈസ് ഒരു പ്ലാസ്റ്റിക് ബാഗ് അതായത് നമ്മൾ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യണമല്ലോ രണ്ട് സ്വാബ് വരുന്നുണ്ട് ഒരു ബഫർ ട്യൂബും ഒരു ഡ്രിപ്പറും ഇതിൻ്റെ കൂടെ ഉണ്ട് പിന്നെ രണ്ട് ഇൻസ്ട്രക്ഷൻ മാനുവലും ഇതാണ് ഇതിൻ്റെ കൂടെ വരുന്നത് അപ്പോൾ നമ്മൾ ആദ്യം കൈയൊന്ന് സാനിറ്റൈസ് ചെയ്യാം അതിനുശേഷം പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതിന് 30 മിനിറ്റ് മുന്നേ എന്തെങ്കിലും കഴിക്കാനോ സ്മോക്ക് ചെയ്യാനോ പ്ലെയിൻ വാട്ടർ ഇല്ലാണ്ട് എന്തെങ്കിലും കുടിക്കാനോ പാടില്ല 30 മിനിറ്റ് മുന്നേ കേട്ടോ നമ്മൾ ആദ്യം ബഫർ ട്യൂബ് എടുക്കുക ഇതാണ് ബഫർ ട്യൂബ് ഇതിലൊരു കുറച്ച് സൊല്യൂഷൻ ഉണ്ടാവും അത് നമ്മൾ ഇവിടെ പ്രസ് ചെയ്തിട്ട് ഇവിടെ ഇതാക്കാം എന്നിട്ട് ഈ അലുമിനിയം ഫോയിൽ റിമൂവ് ചെയ്യാം ഇനി നമ്മളൊന്ന് സ്വാബ് എടുക്കാൻ പോവാണ് സ്വാബ് എടുക്കുമ്പം നമ്മൾ ആദ്യം ലെഫ്റ്റ് ചീക്കിൽ അപ്പ് ആൻഡ് ഡൗൺ മുകളിലും താഴുമായിട്ട് 5 വട്ടം 5 ടൈംസ് സ്വാബ് എടുക്കട്ടോ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത് അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡിലോ പിന്നെ നമ്മൾ പാലറ്റിലും എടുക്കേണ്ട ആവശ്യമുണ്ട് പിന്നെ പ്രത്യേകം സ്വാബ് എടുക്കുമ്പോൾ ഒന്ന് കാര്യം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ പല്ലിലോ ടെങ്കിലോ അതായത് നാവിലോ അല്ലെങ്കിൽ ഗംസിലോ നമ്മൾ സ്വാബ് എടുക്കാൻ പാടില്ല കേട്ടോ നമ്മൾ ഈ ബഫർ ട്യൂബിൽ ഡിപ്പ് ചെയ്ത് വെക്കാം അതിനുശേഷം നമുക്ക് നാസൽ സ്വാബ് എടുക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ രണ്ടാമത്തെ സ്വാബ് എടുത്തിട്ട് ഇതെടുക്കേണ്ട എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 2 സെൻറ്റിമീറ്റർ അകത്തോട്ട് ചെറിയൊരു 2 സെൻറ്റിമീറ്റർ അകത്തോട്ട് പോകുമ്പോൾ നമുക്ക് ചെറിയൊരു റെസിസ്റ്റൻസ് ഫീൽ ചെയ്യും അതുവരേക്കും ആ റെസിസ്റ്റൻസ് ഫീൽ ചെയ്യുമ്പോൾ അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് അറൗണ്ട് ഒരു 10 ടൈംസ് റോൾ ചെയ്യാം അത്ര മതി എന്നിട്ട് അതേപോലെ രണ്ട് ലെഫ്റ്റിലും റൈറ്റിലും നമ്മൾ സ്വാബ് എടുത്തിട്ട് അത് നമ്മൾ ബഫർ ട്യൂബിൽ ഡിപ്പ് ചെയ്ത് വെക്കാം കേട്ടോ അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ ഒരു 10 വട്ടങ്ങളിൽ റോൾ ചെയ്യണം എന്നാണ് പറയുന്നത് അതിനുശേഷം നമ്മൾ ഈ ബഫർ ട്യൂബിൽ ഡിപ്പ് ചെയ്യാം
നല്ലോണം ആ സൊല്യൂഷനായിട്ട് നമ്മൾ സ്വാബ് മിക്സ് ചെയ്യുക കേട്ടോ. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ പ്രോപ്പറായിട്ട് വേസ്റ്റ് നമ്മൾ ഡിസ്പോസ് ചെയ്യണം. വേസ്റ്റ് ബാഗ് ഓപ്പൺ ചെയ്തിട്ട് രണ്ട് സ്വാബും ഇതിലേക്കിടാം. നമുക്ക് ഇതിൻ്റെ ഡ്രിപ്പർ എടുത്തിട്ട് ഇതിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മൾ സ്വാബ് റെഡി ആയിട്ടുണ്ട്. ഇതാണ് ടെസ്റ്റ് ഡിവൈസ്. ഈ ടെസ്റ്റ് ഡിവൈസ് നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് ടെസ്റ്റ് ഡിവൈസ് ഇങ്ങനെയാണ് വരിക. നമ്മൾ ഈ ബഫർ ട്യൂബിൽ നിന്ന് ഏകദേശം രണ്ട് ഡ്രോപ്പ് നമ്മളിതിൽ ഒറ്റിച്ച് കൊടുക്കാം. അറൌണ്ട് 15 മിനിറ്റ്സിൽ നമുക്ക് റിസൾട്ട് റീഡ് ചെയ്യാൻ പറ്റും. ഇപ്പം ഏകദേശം 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ടെസ്റ്റ് റിസൾട്ട് റെഡിയാണ്. ഇതിലിപ്പോൾ നമുക്ക് ഒരു ലൈനേ കാണുന്നുള്ളൂ, കണ്ടില്ലേ? ഒരു ലൈൻ മാത്രമാണെന്നുണ്ടെങ്കിൽ നമുക്ക് നെഗറ്റീവ് റിസൾട്ടാണ്. രണ്ട് ലൈൻ കാണുന്നുണ്ടെങ്കിൽ അത് പോസിറ്റീവ് റിസൾട്ടും, ലൈൻ ഒന്നും കാണുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഇൻവാലിഡ് ടെസ്റ്റാണ്. അതായത് ഒരു വട്ടം കൂടെ നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ റിസൾട്ട് നെഗറ്റീവാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, 15 മിനിറ്റ് കൊണ്ട് നമുക്ക് കോവിഡ് ടെസ്റ്റ്, ആൻറ്റിജൻ ടെസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മളിന്ന് ഇത് പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യണം. എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വേസ്റ്റ് ബാഗ് തന്നിട്ടുണ്ട്, അതിലോട്ട് നമ്മളിത് ഇടാം, നന്നായിട്ട് സീൽ ചെയ്യാം. നമ്മളെ സാധാരണ ഹൗസ് ഹോൾഡ് വേസ്റ്റിൻ്റെ കൂടെ തന്നെ നമുക്കിത് ഡിസ്പോസ് ചെയ്യാൻ സാധിക്കും. ഇത്രയേ ഉള്ളൂ, ഇത്രയും എളുപ്പത്തിൽ നമുക്ക് കോവിഡ് ടെസ്റ്റ് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. 39 റിങ്കിറ്റ് ഇതിന് വരുന്നുള്ളൂ ചാർജ്. ഇപ്പം അത്രയൊക്കെ തന്നുള്ളൂ. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കൈ ഒന്നും കൂടെ സാനിറ്റൈസ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് നാട്ടിലും ഈ സാധനം, അതായത് റാപ്പിഡ് ആൻറ്റിജൻ ടെസ്റ്റ് കിറ്റ് അവൈലബിൾ ആണ്. ഫ്ലിപ്കാർട്ട് കൂടെ ഒക്കെ ഓർഡർ ചെയ്യാവുന്നതേ ഉള്ളൂ. ആൻറ്റിജൻ ടെസ്റ്റ് ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. ഇപ്പോൾ എല്ലാവർക്കും വീട്ടിൽ നിന്നാണ് ചെയ്യാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.